ഒന്നുപോലെ എന്നാണല്ലോ. അതെ, ഞങ്ങൾ മനുഷ്യരെല്ലാവരും ഒന്നുപോലെയാണ്. ജാതിയില്ല, മതമില്ല, ആർഭാടങ്ങളില്ല, എന്നാൽ ആഘോഷങ്ങൾക്ക് ഒട്ടും തന്നെ കുറവുമില്ല. ഈ വർഷത്തെ ഓണം വളരെ ദുഃഖപൂർണമായ ഒരു ഓണമാണ്. ലോകത്തിന്റെ പല ഭാഗത്തിരുന്നു കൊണ്ട് ഞങ്ങളും ആഘോഷിച്ചൊരു കുഞ്ഞോണം. നിങ്ങൾക്ക് കാണണ്ടേ ഞങ്ങളുടെ കുഞ്ഞോണ കാഴ്ചകൾ? ഞാനും ഈ ഓണസദ്യയിലേക്ക് കുറച്ച് വിഭവങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾക്ക് ആ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. സാമ്പാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ പരിപ്പ് വേവിച്ചെടുക്കണം. പരിപ്പ് വേവിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കായും വെള്ളവും കൂടി ചേർത്തിട്ട് പരിപ്പ് വേവിച്ചെടുക്കുക. പരിപ്പ് വെന്ത് വന്ന ശേഷം ഇതിലേക്ക് പച്ചമുളക്, പച്ചക്കറികളും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പുളിവെള്ളം, വറുത്ത് വെച്ചിട്ടുള്ള മല്ലിപ്പൊടി, തിളപ്പിച്ച വെള്ളവും കൂടി ചേർത്തിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കണം. ഇത് വെന്ത് വന്ന ശേഷം ഇതിലേക്ക് ഇനി താളിച്ച് ചേർക്കണം. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയിലും കൂടി താളിച്ച് ചേർക്കാം. സദ്യയിലേക്കുള്ള നമ്മുടെ സാമ്പാർ റെഡിയായി കഴിഞ്ഞു. അവിയലുണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു ഉരുളിയിലേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് പച്ചക്കറികൾ വേവിച്ചെടുക്കണം. പച്ചക്കറികൾ വെന്ത് വന്ന ശേഷം ഇതിലേക്ക് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കറിവേപ്പിലും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയും കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക. സദ്യയിലേക്കുള്ള അവിയലും റെഡിയായി കഴിഞ്ഞു. കുറുക്കുകാളൻ ഉണ്ടാക്കാനായിട്ട് ചേന, കായ അരിഞ്ഞ് വെച്ചത്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ വെന്ത് വന്ന ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് നല്ലതുപോലെ വറ്റിച്ചെടുക്കണം. ശേഷം ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ, ജീരകം, പച്ചമുളക്, കറിവേപ്പിലും കൂടി അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് വന്ന ശേഷം ഇതിലേക്ക് ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, കറിവേപ്പിലും കൂടി താളിച്ചത് ചേർത്ത് കൊടുക്കുക. സദ്യയിലേക്കുള്ള കുറുക്കുകാളനും റെഡിയായി കഴിഞ്ഞു. ഈ ഓണസദ്യയിലേക്കുള്ള മറ്റു വിഭവങ്ങളായിട്ട് എന്റെ കൂട്ടുകാർ ഒരുങ്ങിയിരിക്കുകയാണ്. നമുക്കപ്പോ അവരിലേക്ക് പോകാം. ഇപ്പൊ സാമ്പാർ അവിയലൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് നല്ലൊരു പാൽപ്പായസം ഉണ്ടാക്കിയാലോ. പിങ്ക് പാൽപ്പായസമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി നല്ല ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് അരി ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പൊ നല്ല ഗോൾഡൻ കളർ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ചെറുതായി ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ കുറച്ച് വെള്ളമൊഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതേ സമയത്ത് നമുക്കൊരു കുക്കറിൽ കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് ഒരു ലിറ്റർ പാലൊഴിച്ച് കൊടുത്ത് നല്ല പിങ്ക് കളറാക്കി എടുക്കാം. പാലും പഞ്ചസാരയും കുക്കറിലിട്ടൊന്ന് വേവിച്ച് തിളപ്പിച്ചെടുത്തതിന് ശേഷം നല്ല പിങ്ക് കളറാക്കി എടുക്കുക. ശേഷം നമുക്ക് വേവിച്ച് വെച്ച് അരി ഇതിൽക്കിട്ട് കൊടുത്ത് നന്നായി അങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളി പാൽപ്പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് ഒരു ഇഞ്ചി പച്ചടി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി എണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് കൊടുത്ത് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ടെല്ലാം നന്നായി അങ്ങ് വഴറ്റി കൊടുക്കുക. അപ്പോൾ എല്ലാം അങ്ങ് വഴറ്റി കൊടുത്ത് ഇനി കുറച്ച് ഇഞ്ചി, ഇഞ്ചിയാണ് ഇതിന് മെയിനായിട്ട് വേണ്ടത്. കുറച്ച് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായി ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ഓഫ് ചെയ്യുക. നല്ല കട്ടി തൈര് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല അടിപൊളി ഇഞ്ചി പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. ചോറുണ്ണാൻ ഈ ഒരു കറി മാത്രം മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണല്ലോ രസം. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. പുളിവെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ഇതിനുവേണ്ടി ഞാൻ പച്ചമല്ലി, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, അതുപോലെ കറിവേപ്പില, ചെറിയ ജീരകം, കുരുമുളക് എല്ലാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. നന്നായി പൊടിയേണ്ട ആവശ്യമില്ല. ഒന്ന് ചതച്ചെടുത്തിട്ട് പുളിവെള്ളത്തിലേക്കിട്ട് കൊടുത്ത് നന്നായി അങ്ങ് തിളപ്പിച്ചെടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് എല്ലാം അങ്ങ് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു രസമാണിത്. ഇപ്പോൾ രസമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്ത് ഇതൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് രസം അരിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് താളിച്ചെടുക്കണം. കടുക് പൊട്ടിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക, കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ച രസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓണക്കാലത്ത് എല്ലാവരും സുഖമായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസ.
നല്ലൊരു അടിപൊളി പാൽപ്പായസവും അതോടൊപ്പം തന്നെ ഇഞ്ചി പച്ചടിയും കണ്ടില്ലേ. ഇനി നമുക്ക് പപ്പട റെസിപ്പി നോക്കിയാലോ. പപ്പടം ഇല്ലാതെ എന്ത് സദ്യ, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പൊടിച്ചെടുക്കുക, അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കുക, അതോടൊപ്പം തന്നെ ബേക്കിംഗ് സോഡയും അല്പം വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിലേക്ക് നല്ലെണ്ണയാണ് ചേർക്കുന്നത്, ഒരല്പം മാത്രം ചേർത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇടിച്ച് 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 ഈ പരുവാക്കിയെടുക്കുക. ഉരുട്ടി ഉരുട്ടി നീളത്തിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരല്പം മൈദയും കൂടെ തൂക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാവുന്നതാണ്. കുറച്ച് മൈദയൊക്കെ തൂക്കിയിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഉണക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുട്ടികൾക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പപ്പടം തന്നെ ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി മധുരപ്പച്ചടിയിലേക്കാണ് കടക്കുന്നത്. പൈനാപ്പിളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മധുരപ്പച്ചടിയാണ് കേട്ടോ. പൈനാപ്പിളിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, ഒരല്പം ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് ഞാൻ കുക്കറിൽ നല്ലൊരു കൂന്ന് പറഞ്ഞ് വിസിലടിപ്പിച്ചതിന് ശേഷം എന്താ ഇതുപോലെ ഒരു അരപ്പും കൂടെ റെഡിയാക്കേണ്ടതുണ്ട്. തേങ്ങ, തൈര്, കടുക്, ചെറിയ ജീരകം, പച്ചമുളക് ഇവയെല്ലാം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര, അല്പം തൈര്, കട്ടയുടച്ചവും ചേർക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് കടുക് തളിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ശർക്കര വരട്ടിയും മാങ്ങാച്ചാറുമായിട്ട് എൻ്റെ കൂട്ടുകാരികൾ അങ്ങ് നാട്ടിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമുക്കൊന്ന് പോവാം. എല്ലാവർക്കും എൻ്റെയും കൂട്ടുകാരുടെയും ഓണാശംസകൾ. ആദ്യം തന്നെ നമുക്ക് പച്ചടി റെസിപ്പിയിലേക്ക് പോവാം. അതിനായി ഒരു മീഡിയം സൈസ് വെള്ളരി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്ക് 2 വിസിലടിച്ചെടുക്കാം. ഇത് 2 വിസിലടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലുള്ള പച്ചമുളക് നമുക്ക് അരപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനായി 1/2 കപ്പ് തേങ്ങ ചെറുവിയതും ഈ പച്ചമുളകും 1 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിലാണ് അരച്ചെടുക്കേണ്ടത്. അധികം ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഇത് നമുക്ക് വെള്ളരിയുടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് തൈര് ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് വറവ് റെഡിയാക്കിയെടുക്കാം. ഇതിലേക്കുള്ള വറവ് റെഡിയാക്കിയെടുക്കാം. അതിനായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകും ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ വെള്ളരിയിലേക്ക് അരച്ചെടുത്തിട്ടുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടതാണ്. ഇനി ഇതിലേക്ക് താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ശർക്കര വരട്ടി റെഡിയാക്കിയെടുക്കാം. അതിനായി തിളച്ച എണ്ണയിലേക്ക് 3 പച്ചക്കായയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും ശർക്കരപ്പാനിയും റെഡിയാക്കിയെടുക്കാം. നമ്മുടെ പഴയുടെ 3 വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അധികം വറുത്ത് എടുക്കാൻ പാടില്ല, ഹാർഡായി പോകും. ഇനി ഇതാ ശർക്കര പാനി നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മെൽട്ടായി വരുമ്പോൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പഴം കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ടൈമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയും പഞ്ചസാരയും മിക്സ് ചെയ്തതും ചുക്കുപൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം. അതിനുശേഷമാണ് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മളുടെ ശർക്കര വരട്ടിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. സദ്യക്കുള്ള കറികളൊക്കെ ആയ സ്ഥിതിക്ക് ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കിയാലോ. അച്ചാറില്ലാണ്ട് എന്ത് സദ്യ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ അതുപോലെ കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഏകദേശം 1 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കായപ്പൊടി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പുമാണ്. അപ്പോൾ ഉപ്പും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് മാങ്ങയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം ഇറങ്ങുന്നത് വരെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കായപ്പൊടിയും ബാക്കിയുള്ള മുളകും പൊടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ അങ്ങോട്ട് മിക്സായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ, ഒരു ഏകദേശം 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് പച്ചവെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ സുർക്കയും കൂടി ചേർക്കുന്നുണ്ട്, വിനാഗിരി ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ടത്. അതുപോലെ അങ്ങ് മിക്സാക്കി കൊടുത്താൽ അച്ചാർ റെഡി. എളുപ്പത്തിലുള്ളൊരു ഓലനും കൂടെ ആയാലോ. ഓലന ഉണ്ടാക്കാൻ വേണ്ടി വെള്ളരിയാണ് എടുക്കുന്നത്. വെള്ളരി 1 വെള്ളരിയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 പച്ചമുളക് നടുകയറിയിട്ടിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും വേവാൻ പാകത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് നമ്മളതൊന്ന് നന്നായിട്ട് വേവാൻ വെക്കുക. വെന്ത് വരുമ്പോൾ അതാ നമ്മൾ സ്പൂണോട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ പൊട്ടി വരണം. ആ ടൈമിൽ നമ്മൾ മമ്പയർ വേവിച്ചെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് മമ്പയർ വേവിച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ 1/2 ഗ്ലാസ്,
തേങ്ങാപ്പാൽ അതിൻ്റെ മേലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഉപ്പൊക്കെ പാകം നോക്കിയതിന് ശേഷം പെട്ടെന്ന് അടുപ്പ് നമ്മൾ എടുക്കണം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളക്കാൻ പാടില്ല. അതുപോലെ അങ്ങ് ആയതിന് ശേഷം നമ്മൾ കടുകും വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വറവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഓലനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുഞ്ഞോണം? അപ്പോൾ ഞങ്ങളുടെ ഈ ഓണം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ചാനലിൻ്റെ ലിങ്ക് ഞങ്ങളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കയറിയിട്ട് കാണുക, എല്ലാവരുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വർഷത്തിൽ നമുക്കൊരു ഓണം ഇതിലേറെ സമ്പൽ സമൃദ്ധിയും ആഘോഷത്തോടു കൂടിയുള്ള ഓണം ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പോകുന്നു. ബൈ. നിങ്ങൾക്കായിട്ടല്ല, ഞാൻ ഒരുക്കിയിട്ടില്ല. ഞാൻ സൗദിയിൽ നിന്നും കുട്ടിയാണ്. എൻ്റെ പേര് ഷിബീസ്. ഞാൻ വന്നിട്ടുള്ളത് ഒരു